ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ പോളിടെക്നിക് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് റെഗുലർ ആൻഡ് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ വിവിധ ഗവൺമെൻറ് ഗവൺമെൻറ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി കെയ്പ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് പ്രവേശനം നേടാവുന്നത് ഈ കോളേജുകളിലൊക്കെ പഠിക്കാൻ എത്രത്തോളം ഫീസ് വരുമെന്ന് നോക്കാം ഓരോ കോളേജുകളിലെയും ഫീസ് സ്ട്രക്ചർ നോക്കാം ആദ്യം തന്നെ ഗവൺമെന്റ് എയ്ഡഡ് പോളിടെക്നിക് കോളേജുകളിലെ ഫീസ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം ഗവൺമെന്റ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ ഫീ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇത് അഡ്മിഷൻ സമയത്താണ് അടക്കേണ്ടത് ട്യൂഷൻ ഫീ ഉണ്ടാകും ഓരോ സെമസ്റ്ററിലും തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ ഓരോ സെമസ്റ്ററും തുടങ്ങുമ്പോഴാണ് ഈ ഒരു തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അടയ്ക്കേണ്ടത് പിന്നെ സ്പെഷ്യൽ ഫീ ആയിട്ട് തൊള്ളായിരത്തി പത്ത് രൂപയുണ്ടാകും ഓരോ വർഷവും പെർ ഇയറാണ് തൊള്ളായിരത്തി പത്ത് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപ പെർ ഇയറിൽ ഒരു സ്പെഷ്യൽ ഫീ ഉണ്ടാകും ഓരോ വർഷവും പിന്നെ മുന്നൂറ്റി അമ്പത് പെർ ഇയറിൽ വേറൊരു ഫീസ് ഉണ്ടാകും കൂടാതെ കോഷൻ ഡെപ്പോസിറ്റായി വരുന്നത് ആയിരം രൂപയാണ് ഇത് അഡ്മിഷൻ സമയത്താണ് ഈ കോഷൻ ഡെപ്പോസിറ്റ് അടക്കേണ്ടത് ഇത് റീഫണ്ടബിൾ ആണ് റീഫണ്ട് ചെയ്യപ്പെടുന്ന ഒരു എമൗണ്ട് ആണിത് ഈ ആയിരം രൂപ ഇങ്ങനെയാണ് ഗവൺമെന്റ് കോളേജുകളിലെ ഫീസ് വരുന്നത് ഇതിൽ അഡ്മിഷൻ സമയത്ത് ഇരുന്നൂറ്റി അറുപത് രൂപയോ കോസ്റ്റൻ ഡെപ്പോസിറ്റ് അത് റീഫണ്ടബിൾ ആണ് ആയിരം രൂപയുമാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് ഇനി ഐ എച്ച് ആർ ഡി കോളേജുകളിലെ ഫീസ് നോക്കാം ഐ എച്ച് ആർ ഡി എന്ന് പറയുന്നത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണ് ഐ എച്ച് ആർ ഡി എന്ന് പറയുന്നത് ഐ എച്ച് ആർ ഡി കോളേജുകളിൽ അഡ്മിഷൻ ഫീ ആയി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അത് അഡ്മിഷൻ സമയത്താണ് അടക്കേണ്ടത് ട്യൂഷൻ ഫീ വരുന്നത് ഓരോ സെമസ്റ്ററിലും പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ പതിനായിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഓരോ സെമസ്റ്ററിലും ട്യൂഷൻ ഫീ വരുന്നത് കോഷൻ ഡെപ്പോസിറ്റായി വരുന്നത് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റീഫണ്ടബിൾ ആണ് ഇങ്ങനെ അഡ്മിഷൻ സമയത്തായി ആകെ അടക്കേണ്ടത് അഞ്ഞൂറ് അഡ്മിഷൻ ഫീസും അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് ഇനി കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ നോക്കാം കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണ് കേപ്പ് കോളേജിലെ അഡ്മിഷൻ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ട്യൂഷൻ ഫീ ആയി വരുന്നത് ഒൻപതിനായിരം രൂപയാണ് ഓരോ സെമസ്റ്ററിലും ഒൻപതിനായിരം രൂപ സ്പെഷ്യൽ ഫീ ആയിരത്തി അഞ്ഞൂറ് രൂപ അത് ഓരോ വർഷവുമാണ് അടക്കേണ്ടത് എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ വരുന്നുണ്ട് ഓരോ വർഷവും ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റുഡൻറ് ആക്ടിവിറ്റി ഫണ്ടായി വരുന്നത് ഓരോ വർഷവും അഞ്ഞൂറ് രൂപ ഒരു അമ്പത്തഞ്ച് രൂപ ഫീസ് വരുന്നുണ്ട് പിന്നെ പി ടി എ ഫണ്ട് രണ്ടായിരം രൂപ ഓരോ വർഷവും ബസ് ഫണ്ട് രണ്ടായിരം രൂപ വൺ ടൈം ആണ് ഇത് എസ് സി എസ് ടി ഓ ഇ സി വിഭാഗത്തിന് ഈ ഒരു ബസ് ഫണ്ട് ഇല്ല കരിയർ ഗൈഡൻസിന് മുന്നൂറ്റി അമ്പത് രൂപ എക്സാമിനേഷൻ ഫീ നാനൂറ് രൂപ എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് പിന്നെ കോഷൻ ഡെപ്പോസിറ്റായി വരുന്നത് മൂവായിരം രൂപ ഈയൊരു കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആണ് ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസ് നോക്കാം സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ്റ് സീറ്റുകൾക്കും ഗവൺമെൻറ്റ് സീറ്റുകൾക്കും വേണ്ട ഫീസാണ് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ട്യൂഷൻ ഫീ വരുന്നത് ഗവൺമെൻറ്റ് സീറ്റുകൾക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പെർ ഇയർ ഓരോ വർഷവും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് അഡ്മിഷൻ സമയത്താണ് പേ ചെയ്യേണ്ടത് സെൽഫ് ഫിനാൻസിങ്ങിലെ മാനേജ്മെൻറ്റ് സീറ്റുകളാണെങ്കിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്യൂഷൻ ഫീ വരുന്നത് പെർ ഇയർ പിന്നെ എക്സാമിനേഷൻ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഫീ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ സ്പെഷ്യൽ ഫീ ആയി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പെർ ഇയർ കോഷൻ ഡെപ്പോസിറ്റ് വരുന്നത് ഇത് ടി സി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യുന്നതാണ് കോഷൻ ഡെപ്പോസിറ്റ് വരുന്നത് അയ്യായിരം രൂപ ഇത് അഡ്മിഷൻ സമയത്താണ് അടക്കേണ്ടത് കോഷൻ ഡെപ്പോസിറ്റ് കൂടാതെ റീഫണ്ടബിൾ ആകുന്ന മറ്റൊരു എമൗണ്ട് അടക്കണം പതിനായിരം രൂപ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതുണ്ട് ഇൻട്രസ്റ്റ് ഫ്രീ ഡെപ്പോസിറ്റ് ആണ് പതിനായിരം രൂപ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ ഈ ഒരു ഫീസ് അടക്കേണ്ട ഇങ്ങനെ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് ഒരു ട്യൂഷൻ ഫീ ഉണ്ടാകും ഗവൺമെന്റ് സീറ്റിന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പെർ ഇയർ മാനേജ്മെന്റ് സീറ്റിന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് പെർ ഇയർ പിന്നെ എക്സാമിനേഷൻ ഫീ രജിസ്ട്രേഷൻ ഫീയും അഡ്മിഷൻ സമയത്താണ് അടക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആയത് അതും അഡ്മിഷൻ സമയത്ത് അടക്കണം അയ്യായിരം രൂപ ഇത് കൂടാതെ ഇൻട്രസ്റ്റ് ഫ്രീ ഡെപ്പോസിറ്റ് പതിനായിരം രൂപ അതും റീഫണ്ടബിൾ ആണ് അതും അഡ്മിഷൻ സമയത്ത് തന്നെയാണ് അടക്കേണ്ടത് ഈ ഡെപ്പോസിറ്റ് ഒക്കെ നിങ്ങൾക്ക് ടീസ് കിട്ടുന്ന സമയത്ത് റീഫണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫീസ് വരുന്നത് ഹോസ്പെക്റ്റിൽ എല്ലാവിധ ഫീ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് കൂടുതൽ അഡ്മിഷൻ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്